പിതാവിനും പുത്രനും പരിശുദ്ധരോ ഹാക്കും സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്ന് നമ്മുടെ ആത്മീയ വാത്സല്യ സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടും ഭയഭക്തിയോടും കർത്താവിന്റെ അടുത്തതായ എല്ലാ വണക്കത്തോടും കൂടിയാണ് തിരുവതിയായ മർത്തശ്മൂനി അമ്മയുടെയും ധീരരായ ആ കൊച്ചു ഏഴ് മക്കളുടെയും അവരെ ആ രീതിയിൽ പരിശീലിപ്പിച്ചെടുത്ത അവരതിശ്രേഷ്ഠനായ ഓറേലിയ സാർ ഗുരുവിന്റെയും ഈ ഓർമ്മയിൽ അടുത്തു നിന്നായും അകലെ നിന്നായും മറ്റു പലയിടങ്ങളിൽ നിന്നായും നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ പരിശുദ്ധ ദേവാലയം മർത്തശ്മൂനി അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു. ഈ മലങ്കരയിൽ മർത്തശ്മൂനി അമ്മയുടെ പള്ളികൾ വളരെ ചുരുക്കമാണ്. അടുത്ത് നമ്മുടെ പേരൂര് മർത്തശ്മൂനി അമ്മയുടെ നാമത്തിലുള്ള പള്ളിയാണ്. പിന്നെ കൊല്ലം മെത്രാസനത്തില് ഒന്നുരണ്ട് പള്ളികളുണ്ട്. വടക്കോട്ട് ആ ഭാഗത്തും ഒരു പള്ളി ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ. വിശുദ്ധ മർത്തശ്മൂനി അമ്മയോട് എനിക്ക് അതിയായ ഭക്തിയും വിശ്വാസവുമുണ്ട്. എന്തെന്നാൽ ആ പരിശുദ്ധ രൂപം, ആ മക്കളുടെ രൂപം, പെരിയാസാറിന്റെ ഗുരുവിന്റെ രൂപം നമ്മുടെ ബലഹീനങ്ങളായ കണ്ണുകളെ കൊണ്ട് കരക്കോശ് നഗരത്തിൽ അവരുടെ നാമത്തിൽ പണിയപ്പെട്ട ആ പള്ളിയിൽ വെച്ച് നാം മുഖാമുഖമായി കണ്ട സംഗതി 52 എന്ന് ഒരിക്കലിൽ നിന്നും അത് സ്മൃതിപഥത്തിൽ നിൽക്കുകയാണ്. വളരെ മനോഹരമായ രൂപത്തിൽ അന്നത്തെ വേഷഭൂഷാദികളോടു കൂടി തന്നെ പ്രത്യക്ഷപ്പെട്ട, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച ആ സംഭവം ഒരു തെരുപ്പോട് കൂടിയല്ലാതെ സ്മരിക്കുന്നതിന്, പ്രസ്താവിക്കുന്നതിന് നിവൃത്തി വരുന്നതല്ല. ബലഹീനനായ ഞാനും എനിക്ക് എത്രയും ബഹുമാനമുള്ള ആളും എൻ്റെ ഗുരുവും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ശ്രേഷ്ഠനായ സ്ഥാനാപതിയും ആയ അതിഥിയനായ യൂലിയോസ് ഏരിയാസ് മാവായോട് ഒന്നിച്ച് ആ കരക്കോശ് നഗരത്തിൽ അവിടെയുള്ള മേൽപ്പെട്ടക്കാരോടും കോർപ്പിസ്കോപ്പാമാരോടും ജനങ്ങളോടും അച്ഛന്മാരോടൊക്കെ ഒന്നിച്ച് ആ സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ച് ആരാധന നടത്തിയ അവസരത്തിൽ അവർ വെളിപ്പെട്ട സംഗതി വാത്സല്യമുള്ളവരെ നാം വളരെ ആദരവോടും അതുപോലെ തന്നെ വിറയലോടും കൂടെ നാം ഇന്നും ഓർക്കുകയും നിങ്ങളെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. ആ ദൃശ്യം ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. എന്തോ ഒരു തേജസ്സോടെ, എന്തോ ഒരു സന്തോഷത്തോടെ അമ്മയും ആ മക്കളും ഗുരുവും വെളിപ്പെട്ടു എന്നുള്ളത് എനിക്ക് നിങ്ങളെ പറഞ്ഞ് അറിയിപ്പാൻ സാധിക്കുന്നില്ല. പഴയ നിനുവ പട്ടണത്തിനടുത്താണ് കരക്കോശ് നഗരം. അവിടെ ഇപ്പോൾ ക്രിസ്ത്യാനികളായി അധികം വീട്ടുകാരില്ല. അത് ഇറാഖ് സംസ്ഥാനത്തിൽ ആണ്. പഴയ മൂസൽ, പഴയ നിനുവ ഇപ്പം മൂസലാണ്. ആ പട്ടണത്തിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് വേണം ഈ കരക്കോശ് നഗരത്തിൽ എത്താനായിട്ട്. അവിടെ ആദ്യം ഇപ്പോൾ മുസ്ലിങ്ങളാണ് താമസിക്കുന്നത്. എങ്കിലും അവർക്ക് എല്ലാവർക്കും തന്നെ, ആദിവാസികൾക്ക് ഇത് കൊച്ചു പള്ളിയാണ്. എങ്കിലും ആ പള്ളിയോടും എല്ലാം വളരെ ഭക്തിയാണ്. നമുക്കുള്ള ഭക്തിയേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചതാണ് അവർക്കുള്ള ആ ഭക്തി. ഞങ്ങൾ ഒരു പരിവാരമായിട്ട് ഏതാനും കാറുകളിൽ അവിടേക്ക് ചെന്നു ചേർന്നു. വിവരമറിഞ്ഞ് ആ പ്രദേശത്ത് നിന്നായിട്ട് ധാരാളം വിശ്വാസികളും മുസ്ലിങ്ങളും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും തന്നെ ഒരുമിച്ച് കൂടി ഞങ്ങളെ പള്ളിയിലേക്ക് സന്തോഷത്തോടെ എത്തിച്ചു. ആരാധന നടത്തി
ഞങ്ങൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ യാഗപീഠത്തിൻ്റെ മുമ്പിൽ അവർ വെളിപ്പെട്ടു. വാശിനുള്ളവരെ, അല്പം കഴിഞ്ഞ് അവിടെ നിന്ന് ഈ വടക്ക് ഭാഗമുള്ള ഭിത്തി വഴി അവർ വെളിപ്പെടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ അവർ വെളിപ്പെട്ടു. അപ്പോൾ പട്ടക്കാരുടെ സംഘവും അവൈദിക സംഘവും എല്ലാം തന്നെ വളരെ ഭക്തി വൈരാഗ്യത്തോടെ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരുന്നു. അവസാനം എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ഞാൻ പുറത്തേക്ക് പോയില്ല, എനിക്ക് ഒന്നുകൂടി കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ടായി. അവരെ പുറത്തു ചെന്ന് പോകാനായിട്ട് ഉള്ള ഒരുക്കത്തിൽ എന്നെ കാണാതെ വന്നപ്പോൾ അന്വേഷിച്ചു. ഞാനോ മധുബഹായുടെ നടുക്ക് താഴെ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, എൻ്റെ അമ്മേ, ഞാൻ വളരെ ദൂരെ നിന്ന് വന്നിരിക്കുന്നതാണല്ലോ, ഇനിയും ഇവിടെ വരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മയെ എനിക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ട് അനുഗ്രഹം പ്രാപിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാത്സല്യ മക്കളെ, ഞാൻ കണ്ട നേരോടെ കീഴോട്ട് നോക്കിയാണ് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത്. എന്നെ കാണാതെ കണ്ട് മോർ യൂനിയസ് ബാവ അന്വേഷിച്ച് വിളിച്ച് അപ്പം എൻ്റെ പള്ളിയകത്തുകൾ വേഗം എൻ്റെ അടുത്തേക്ക് വന്നു. അതുബായിലേക്ക് വന്നപ്പോൾ മനോഹരമായ രീതിയിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു, എടാ നീ നോക്ക് എന്ന് പറഞ്ഞു. അരിശിലെ സഹോദരരെ, ഞാൻ നോക്കിയ അവസരത്തിൽ ഇതുപോലെ ഒരു ദൃശ്യം, ഇത്രയ്ക്ക് മനോഹരമായ തിളങ്ങുന്ന ശോഭിക്കുന്ന ഒരു ദൃശ്യം എൻ്റെ ആയുസ്സിൽ ഇതുവരെ കാണാനിടയായിട്ടില്ല. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞ് മുമ്പത്തെ പോലെ തന്നെ ആ ഭിത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സഞ്ചരിക്കുന്നത് കണ്ടു. ഒടുവിൽ, ഏറ്റവും ഒടുവിൽ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നു. അപ്പോൾ ബാവ എന്നോട് പറഞ്ഞു, മോനെ, അത് എൻ്റെ അർത്ഥം മതി, ഇനി നിങ്ങൾ പോയിക്കൊള്ളുക എന്ന് കാണിച്ച്. അങ്ങനെ കൈ കാണിച്ച് കാണിച്ച് എല്ലാവരും അപ്രത്യക്ഷമായി തീർന്നു. വാത്സല്യ മക്കളെ, അന്ന് മുതൽ അർത്ഥശ്മുനി അമ്മയോട് എനിക്ക് നിസ്സീമമായ ഭക്തിയാണ്. ഞാൻ രണ്ട് കുരിശിൻ തൊട്ടികൾ അമ്മയുടെ നാമത്തിൽ, വടക്ക് ഒന്ന് പിറമാടത്തും മറ്റ് ഒന്ന് കിഴുമുറി രാമംഗലം അടുത്ത് അവിടെ സ്ഥാപിക്കുന്നതിനിടെ അവിടെ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്സ്യമുള്ളവരെ, എന്താണ് നാം ഈ ഭക്തന്മാർ ഈ പരിശുദ്ധന്മാരുടെ ആ മധ്യസ്ഥത തേടി അവരുടെ അടുക്കിലേക്ക് നാം വരുന്നത്? എന്തെന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും പ്രസാദവും അവരിൽ കുടികൊള്ളുന്നു. അവരായുഷ്കാലം മുഴുവനും അവർ ലോകത്തെയല്ല ദൈവത്തെ അത്രേ അവർ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തത്. ആ തങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കഷ്ടതകളും ധീരമായ പോരാട്ടങ്ങളും ഞെരുക്കങ്ങളും പട്ടിണിയും ആപത്തും വാളും രക്തച്ചൊരിച്ചിലും ഇതെല്ലാം അവർ സഹിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ വെളിപാട് പുസ്തകത്തിൽ ഒരു ഭാഗത്ത് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടല്ലോ, യാഗപീഠത്തിൻ്റെ മുമ്പിൽ തൻ്റെ ദർശനത്തിൽ വിശുദ്ധ യോഹന്നാൻ കണ്ട ഒരു കാഴ്ചയെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇവരാരാണ് ഈ കൂട്ടം? വെള്ളവസ്ത്രധാരികളായി വളരെ വളരെ ഞെരുക്കത്തിലും പീഡകളിലും കൂടി കടന്നുപോയിരിക്കുന്ന വിശ്വാസികളുടെ ഒരു കൂട്ടത്തെ ആ യാഗപീഠത്തിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് അയ്യോ ഇവരാരാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ ചോദിക്കുന്നു. ഇവരോ തങ്ങളുടെ രക്ഷിതാവായ മിശിഹായുടെ രക്തത്തിൽ തങ്ങളുടെ നിലയങ്കികളെ അലക്കി വെളുപ്പിച്ചിട്ടുള്ളവരാണ്. ഞെരുക്കത്തിലും
കഷ്ടതയിലും കൂടി കടന്നു പോയിട്ടുള്ളവരാണ് എന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഞാൻ ഓർത്തു. ആശ്രയമുള്ളവരെ ദൈവം എത്രത്തോളം മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. എന്തെന്നാൽ തൻ്റെ അത്ഭുതകരമായ ദൈവിക ശക്തിയെ മനുഷ്യർക്ക് താൻ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ തൻ്റെ സാക്ഷ്യത്തിന് ഉപയുക്തങ്ങളായ പാത്രങ്ങളാക്കി അവിടുന്ന് തയ്യാറാക്കുന്നതായി നാം വായിക്കുന്നുണ്ടല്ലോ. വെറും കഴിവില്ലാത്തവനായ മോശയെ തൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് അവിടെ തിരഞ്ഞെടുക്കുകയും ആ മോശയിൽ കൂടി മിസ്രയേമ്യ ദേശത്ത് എന്തെല്ലാം അത്ഭുതങ്ങളാണ് യഹോവ പ്രവർത്തിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. ദൈവം തൻ്റെ ദീർഘദർശിമാരിൽ കൂടി എത്രത്തോളം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്വർഗക്കാരുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലും സാക്ഷികളായി തീരത്തക്കവണ്ണം എത്രയോ എത്രയോ അത്ഭുതകരങ്ങളായ കാര്യങ്ങളാണ് യഹോവ തൻ്റെ പുണ്യവാന്മാരിൽ കൂടി ചെയ്തിട്ടുള്ളത്. വീണ്ടും തൻ്റെ സ്നേഹിതനായ അബ്രഹാമിനെ വിളിച്ച് അവനോട് പറയുകയാണ്, ഈ നഗരത്തിൽ അവസാനം പറയും രണ്ട് നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കുകയില്ല എന്ന് പറയുക. ദൈവം അബ്രഹാമിൻ്റെ പ്രാർത്ഥനയെ സ്വീകരിച്ചുകൊണ്ട് ലോത്തിനെയും അവൻ്റെ കുടുംബത്തെയും ആ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദിവ്യ കഷാനുഭവത്തിന് മുമ്പായിട്ട് തൻ്റെ ഭക്തന്മാരായ പുണ്യവാന്മാരെ തന്നോടൊത്ത് ആലോചനയ്ക്കായിട്ട് വരുത്തുകയും അവരെ തൻ്റെ യെരുശലേമിൽ വെച്ച് നിവർത്തിക്കപ്പെടുവാനിരുന്നതായ ദിവ്യയാഗത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും എല്ലാം ചെയ്തതായി മറുരൂപ പെരുന്നാൾ നാം വായിക്കുന്നുണ്ട്. ദൈവം തൻ്റെ ഭക്തന്മാരെ ഓർത്ത് ആ നാളുകളെ ചുരുക്കിയിരുന്നില്ല എന്ന് വരികിൽ യാതൊരു ജഡവും ജീവിക്കുമായിരുന്നില്ല എന്ന് അവസാന കാലത്തെ സംബന്ധിച്ച് കർത്താവ് സാക്ഷ്യം പറയുന്നതായിട്ടും വിശുദ്ധ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ നാളുകൾ, ഞെരുക്കത്തിൻ്റെ ആ നാളുകൾ തൻ്റെ ഭക്തന്മാരെ ഓർത്ത് ദൈവം ചുരുക്കിയിരുന്നില്ല എന്ന് പറയും യാതൊരു ജഡവും ജീവിക്കുമായിരുന്നില്ല. അപ്പോൾ തൻ്റെ ഭക്തന്മാർക്ക് തൻ്റെ തിരുസന്നിധിയിൽ ഉള്ള സ്ഥാനം എന്താണെന്ന് ഏകദേശം നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം. അവരെ താൻ ആദരിക്കുന്നു, അവരെ താൻ ശക്തിപ്പെടുത്തുന്നു, അവരെ താൻ ബഹുമാനിക്കുന്നു, അവരെ താൻ ആലോചനക്കാരായിട്ടെടുക്കുന്നു, അവരുടെ ദൈവം മധ്യസ്ഥാപേക്ഷ താൻ സ്വീകരിക്കുന്നു. ആവശ്യമുള്ളവരെ ദൈവം തൻ്റെ പുണ്യവാന്മാരിൽ കൂടി മഹത്വപ്പെടുകയാണ് ചെയ്യുന്നത്. അവർ എന്തേക്കും കടാവിളക്കുകളായി കാണപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്ന ആ നിറകുടങ്ങളായിട്ട് അവരെ സ്വീകരിച്ചിരിക്കുകയാണ് കർത്താവ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവം സ്നേഹിച്ചവനെ നാം സ്നേഹിക്കരുതോ? ദൈവം ബഹുമാനിച്ചവനെ നാം ബഹുമാനിക്കരുതോ? ദൈവം മധ്യസ്ഥത സ്വീകരിച്ചിട്ടുള്ളവരുടെ മധ്യസ്ഥത നമുക്കും സ്വീകാര്യമായി തീരരുതോ? ഇതാ അങ്ങനെയെങ്കിൽ പരിശുദ്ധ മാർത്തശ്മൂനി അമ്മയുടെയും അവരുടെ ഏഴ് മക്കളുടെയും അവരുടെ ഗുരു എലിയാ സാറിൻ്റെയും ദൈവ മധ്യസ്ഥ അപേക്ഷ അവിടെ തമ്പുരാൻ സ്വീകരിക്കാതിരിക്കുമോ? വാത്സല്യമുള്ളവരെ, മുറുക്കാന്ന് ഒരിക്കലും മുറുക്കി പിടിക്കണമെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്നും പറഞ്ഞ പോലെ നമുക്ക് ചില അവസരത്തിൽ ചില നാരുകീയ അനുഭവങ്ങളായിരിക്കാം നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. എങ്കിലും ഒരു കാര്യം ഓർമ്മ വേണം, നാം ആരെയാണ് പിടിച്ചിരിക്കുന്നത്, ആരുടെ സന്നിധിയിലാണ് നാം വന്നിരിക്കുന്നത്, ആരുടെ മധ്യസ്ഥതയാണ് നാം സ്വീകരിക്കുന്നത്, ആരുടെ ഓർമ്മയാണോ നാം നിവർത്തിക്കുന്നത്. ആ പുണ്യവാനായ ആ പിതാക്കന്മാരെ, മാർത്തശ്മൂനി അമ്മയെ മുറുക്കി പിടിക്കുക, നല്ലപോലെ മുറുക്കി പിടിക്കുക. അവരനുഗ്രഹിച്ചല്ല, ആ ലോ ആ യാക്കോവിനെ പോലെ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. വാത്സല്യമുള്ളവരെ,
എന്തോ ഒരു നല്ല വാക്കാണത്. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നോക്കണം, എന്തൊരു വലിയ ഒരു ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു വാക്കാണത്. നമുക്ക് ഇതുപോലെ പറയാം, ശുദ്ധിമതിയെ, വാത്സല്യ മക്കളെ, ധീരനായ ഗുരുവേ, ഈ ഏഴകളായ ഞങ്ങളെ അനുഗ്രഹിച്ചല്ലാതെ ഞങ്ങൾ നിങ്ങളെ വിടുകയില്ല. വാത്സല്യ സഹോദരരെ, ആ ദിവ്യ മാതാവിൻ്റെ ദിവ്യമധ്യസ്ഥം, ആ കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥം, ആ ഗുരുവിൻ്റെ മധ്യസ്ഥം നമ്മുടെ ഭവനങ്ങൾക്ക് അനുഗ്രഹമായി തീരുമാറാകട്ടെ. നമ്മുടെ സകല ജീവിത ഗതിക്കും ഊടുവഴികൾക്കും മാർഗദർശകമായി ദീപമായി തീരുമാറാകട്ടെ. അവരുടെ ദിവ്യമധ്യസ്ഥ അപേക്ഷയാൽ ഈ പരിശുദ്ധ ദേവാലയം എന്നാളും ശ്രേഷ്ഠമായി ദൈവത്തിൻ്റെ മഹത്തായ ഓരോ സാക്ഷ്യമായി തീരുവാൻ സംഗതിയാകുമാറാകട്ടെ. വാത്സല്യ മക്കളെ, ഈ ദേവാലയത്തിന് വേണ്ടി അനുരൂപം നൽകുകയും അക്ഷീണമായി യത്നിക്കുകയും അതിൻ്റെ നിലനിൽപ്പിന് ഉത്സാഹിക്കുകയും ചെയ്ത പൂർവ്വപിതാക്കന്മാരെ വിസ്മരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ഏറ്റവും പ്രമുഖനായി നിൽക്കുന്നത് നമ്മുടെ നേരേന്ദ്ര ബഹുമാനപ്പെട്ട ചിരസ്മരണാർഹനായ ആശീശോ മത്തായി, നമ്മുടെ കോശച്ചനെ, അബ്രഹാം അച്ഛനെ നാം കാണുന്ന അവസരത്തിൽ നമ്മുടെ നേരേന്ദ്ര മത്തായി അച്ഛനെയാണ് നാം അദ്ദേഹത്തിൽ കൂടി കാണുന്നത്. എന്തായാലും വാത്സല്യ സഹോദരനെ, ആ മകൻ ആ അപ്പനെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത്, ആ അപ്പൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇതിനുവേണ്ടി യത്നിക്കുകയും ചെയ്തോ, ആ ഈ പള്ളിക്ക് വേണ്ടി, ഈ ഇടവകയ്ക്ക് വേണ്ടി അഴിവുള്ളത്ര രാവരില്ലാതെ ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ആ അപ്പൻ്റെ ലക്ഷ്യത്തിൽ നിൽക്കുകയും ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാം. ദൈവം അദ്ദേഹത്തിന് എന്നോട് പ്രവർത്തിക്കുന്ന അച്ഛന്മാർക്കും എല്ലാ ദീർഘായുസ്സും ആരോഗ്യാശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വാത്സല്യ മക്കളെ, ഈ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഞാൻ മദ്രാസിലായിരുന്നു. അല്പം അസുഖം കൊണ്ട് ഒന്ന് സ്ഥലം മാറി താമസിക്കുന്ന നല്ലതാണ്, ഡോക്ടർ നിർദ്ദേശിച്ചനുസരിച്ച് ഞാൻ അന്ന് പോയതുമാണ്. കാര്യമില്ലായുകയുമില്ല. വാത്സല്യ മക്കളെ, മദ്രാസ് എന്ന് കേൾക്കുമ്പോൾ നാം ഒരാളെ ഓർക്കും. ആരെയാ മദ്രാസ് എന്ന് കേൾക്കുമ്പോൾ ഒരാളെ ഓർക്കും നമ്മളെ, ആരെയാത്? മാർത്തോമാശ്ലീഹ. നിങ്ങളെല്ലാവരും പറയണ് ടേ, അത് ഒറ്റ വാക്കിൽ പറയേണ്ട എല്ലാവരും, അത് പിതാവേ മാർത്തോമാശ്ലീഹായാണ്. നമ്മൾ മാർത്തോമാശ്ലീഹായുടെ മക്കളാ. നമ്മുടെ ഭൂലോകം മുഴുവൻ നമ്മളെ അറിയുന്ന അങ്ങനെയാണ്, മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാ. മനസ്സിലായോ? ഹിമേ ചെന്നാലും നമ്മളെ അറിയുന്നത് അങ്ങനെയാണ്, അമേരിക്കയിൽ ചെന്നാലും അങ്ങനെ അറിയുന്നത്, ജർമ്മനിയിൽ ചെന്നാലും അങ്ങനെ അറിയുന്നത്, മാർത്തോമ ക്രിസ്ത്യാനികൾ. വാത്സല്യ മക്കളെ, ഞാൻ 1939 ഒരച്ഛനായിരുന്ന അവസരത്തിൽ മദ്രാസ് പട്ടണത്തിൽ ഒരു ആണ്ട മുഴുവനും താമസിക്കാൻ ഇടയായി തീർന്നു. അവിടെ അന്ന് നമുക്കൊരു ഒരു കോൺഗ്രിഗേഷൻ, ഒരിടവകയുണ്ടായിരുന്നു. ആ ഇടവകയുടെ വികാരിയായിട്ട് ഒരാണ്ട് മുഴുവനും മാർ യൂലിസ് മെത്രാപ്പോലീത്തായുടെ പ്രത്യേക നിർദ്ദേശം, കൽപ്പനപ്രകാരം ഞാൻ അവിടെ താമസിച്ച് നമ്മുടെ ആളുകൾക്ക് ശുശ്രൂഷ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് മഹായുദ്ധം, രണ്ടാം മഹായുദ്ധം ആരംഭിച്ച ദിവസം നാളാണത്, സെപ്റ്റംബർ 3. ആ കാലത്താണ് ഞാൻ അവിടെ താമസിക്കുന്നത്. വാത്സല്യ മക്കളെ, അന്നേ മുതൽ എനിക്ക് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം തമ്പുരാനെ, ഞങ്ങള് മാർത്തോമ ക്രിസ്ത്യാനികളാണ്, എന്നാൽ മാർത്തോമ ശ്രീഹ രക്തസാക്ഷിത്വം പ്രാപിച്ച സ്ഥലത്ത് ഒരു പള്ളി ഇല്ലല്ലോ. അന്ന് കടത്തിലാണ് പള്ളി, മറ്റുള്ളവരുടെ പള്ളിയിലാണ് നമ്മൾ ശുശ്രൂഷ നടത്തുന്നത്. സെന്റ് മത്തായസ് ചർച്ച് വെപ്പേരിയിലാണ് അന്ന് ശുശ്രൂഷ നടത്തുന്നത്, അവർ ആംഗ്ലിക്കൻ ചർച്ചാണ്. അന്നത്തെ ബിഷപ്പിന്റെ കൃപാകടാക്ഷത്താൽ അനുവാദം കിട്ടി, അങ്ങനെ ഇന്നും നടക്കുന്നുണ്ട് അവിടെ. ഞാൻ ഇന്നിപ്പോൾ, അന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതായിരുന്നു,
ഒരു പള്ളി നമുക്കില്ലല്ലോ ഇവിടെ. മർത്തോമാശ്ലീഹ രക്തസാക്ഷിത്വം പ്രാപിച്ച സ്ഥലത്ത് മർത്തോമാശ്ലീഹായുടെ മക്കൾക്ക് ഒന്ന് അഭിമാനിക്കാനും സന്തോഷിക്കാനും ആരാധിക്കാനും ഒരു പള്ളി ഇല്ലല്ലോ എൻ്റെ ദൈവമേ എന്ന് അന്നേ വേദന അനുഭവിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ അടുത്ത കാലത്ത് അത് സാധ്യതമായി തീർന്നിരിക്കുകയാണ്. അണ്ണാ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രാസിൽ അതിവേഗം ഐശ്വര്യം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ആ പട്ടണത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കളക്ടർ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് 27 സെന്റ് സ്ഥലം ഒരു പള്ളിക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കാനും എന്നോട് അനുബന്ധിച്ച് വലുതുണ്ടാക്കാനും വേണ്ടിയിട്ട് വാങ്ങിച്ചു. ഏകദേശം 1,50,000 രൂപയോളം അതിന് മുടക്കി. ഞാനും കുറേ രൂപ അതിന് കൊടുത്തു. അങ്ങനെയാണ് ആധാർ എഴുതാൻ തന്നെ സാധിച്ചത്. ഇപ്പോൾ അതിനടുത്ത് തന്നെ ഒരു 15 സെന്റ് സ്ഥലവും കൂടെ കൂടി വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പള്ളിക്ക് വേണ്ടിയിട്ട് ചേർക്കാനായിട്ട്. മറ്റുള്ളവരുടെ കയ്യിൽ പോയാൽ പിന്നെ കിട്ടുകയില്ല. അവിടെ ചില സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചാണ്. വാത്സല്യ മക്കളെ, ഈ സ്ഥലത്ത് ഇപ്പോൾ ഒരു വലിയ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. അതുപോലത്തെ ഒരു പള്ളി മലങ്കരയിൽ എവിടെയും ഇല്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പള്ളി പണിതു വരികയാണ്. 4-5 ലക്ഷം രൂപയോളം ഇപ്പം ചെലവായി കഴിഞ്ഞു. ഏറ്റവും പരിഷ്കൃതമായ രീതിയിലാണത് പണിതുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടൊക്കെ കയറ്റി വാതിലുകൾ എല്ലാം കൊളുത്തിക്കൊണ്ടിരിക്കുകയാണ്, ജനലും വാതിലുകളൊക്കെ. പക്ഷേ അടുത്തൊരു ഷെഡ് വെച്ച് ആരാധന നടത്തിക്കൊണ്ടിരുന്നു നമ്മൾ നേരത്തെ. ആ ഷെഡ് പഴക്കം പ്രാവി ജീർണിച്ചു പോയപ്പോൾ വല്ല കാറ്റും മഴയൊക്കെ ഒന്ന് താഴെ വീണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ ആരാധന ഇപ്പോൾ ഈ പണിതുകൊണ്ടിരിക്കുന്ന പള്ളിയകത്ത് തന്നെ നടത്താൻ തക്കവണ്ണം ഇടപാട് ഞാൻ അവിടെ 2-3 കുർബാന ചൊല്ലുകയും ചെയ്തു. പുതിയ പള്ളിയിൽ ഒരു 500-600 പേർക്ക് പള്ളിയിൽ വളരെ സൗകര്യമായിട്ട് നിന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതിൻ്റെ ആ സൈഡുകളിൽ എല്ലാം കൂടെ കൂടി വന്നാൽ ഒരു 100-150 പേർക്കും കൂടെ നിന്ന് ആരാധനയിൽ എല്ലാവർക്കും കാണാം. ഒരു വിഷമമില്ലാതെ സൈഡിൽ നിന്നാലും ഒക്കെ കാണാം. അത്രയ്ക്ക് മനോഹരമായൊരു പള്ളി ഇവിടെ അവിടെ ഇപ്പം പണി തീർന്നുകൊണ്ട് വരികയാണ്. അവർക്കിപ്പോൾ കുറച്ച് പണത്തിന് വളരെ അത്യാവശ്യമാണ്. ഞാൻ 1 മാസക്കാലമായി അവിടെ താമസിച്ച് ആ സംഗതിയിൽ ഉൾപ്പെട്ട് പരിശ്രമിച്ചു വരികയായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് പണത്തിന് വളരെ ആവശ്യമാണ്. അവർ കഠിനമായിട്ട് പരിശ്രമിക്കുന്നുണ്ട് അവർ പല വിധത്തിലും. എങ്കിലും ഇപ്പോൾ ഉടനെ കുറേ പണം വേണം അവർക്ക്. ഞാൻ കഴിവുള്ളത്ര പരിശ്രമിച്ച് വിടുന്നു, ശേഖരിച്ച് കൊടുത്തു വിടുന്നുണ്ട്. വാത്സല്യ മക്കളെ, നിങ്ങൾ മർത്തോമാ ശ്ലീഹായെ സ്മരിച്ചുകൊണ്ട് എല്ലാ വീടുകളിൽ നിന്നുമായി ഓരോ സംഖ്യ നമ്മുടെ അച്ഛനെ ഏൽപ്പിക്കണം. നമ്മുടെ അച്ഛൻ നമ്മുടെ ഏയ് മുഴുവൻ നമ്മുടെ കൊച്ചനെ എത്രയും വേഗം തന്നെ നിങ്ങളത് ഏൽപ്പിച്ചു കൊടുക്കണം. അച്ഛനും പോയി, അധികം വീടൊന്നുമില്ലല്ലോ, കുറച്ച് വീടുകളൊക്കെ അല്ലേ ഉള്ളൂ. എല്ലായിടത്തും പോയി എല്ലാവരും കണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് വേണ്ട സഹായം എല്ലാം ശേഖരിച്ചു. അത് മർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയ്ക്കായിരിക്കും. നിങ്ങൾക്ക് നമ്മൾ മർത്തോമാ ശ്ലീഹായുടെ മക്കൾ ആ ഒരു നാമം നമുക്ക് അനുഗ്രഹത്തിനായി തീരത്തക്കവനും കൂടെ ഓർത്ത് എല്ലാ വീടുകളിൽ നിന്നും പള്ളിയിൽ സൗകര്യമുണ്ട്, പള്ളിയിൽ നിന്നും ഒരു സംഖ്യ എത്രയും വേഗം ശേഖരിച്ച് നമ്മെ ഏൽപ്പിക്കും. നാം അത് അവരുടെ പേർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും. 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനോടകമായിട്ട് ഇത് ശേഖരിച്ച് നിങ്ങൾ കൊണ്ടുതരണം കേട്ടോ. എല്ലാവരും ബഹുമാനപ്പെട്ട അച്ഛൻ വരുമ്പോൾ സന്തോഷത്തോടെ ഈ സംഗതി ഒരു വലിയ സംഗതിയല്ലേ. മർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വം പ്രാപിച്ച ആ സ്ഥലത്ത് നമുക്കൊരു പള്ളി ഇല്ലാതിരുന്ന സംഗതി ആ ദുർഗതി മാറി ഇപ്പോൾ ഇന്ന് ഏവരുടെയും സമക്ഷത്ത് അഭിമാനത്തോടെ നിൽക്കത്തക്കവണ്ണം അത്രയ്ക്ക് നല്ല വിശേഷമായൊരു പള്ളിയാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും മദ്രാസിന് പോകുന്നുണ്ടെന്ന് വരികിൽ അണ്ണാ നഗർ പടിഞ്ഞാറ് ഭാഗം കളക്ടർ നഗർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. ആ വഴി തന്നെ ഒരു ഒരു നോട്ടീസ് ബോർഡ് സിറിയൻ ജേക്കബൈറ്റ് ചർച്ച് സെന്റ് തോമസ് ചർച്ച് എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അവിടെ പോയി ആ പള്ളി കാണണം നിങ്ങൾ, അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുള്ളൂ ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. ദൈവം അനുവദിച്ചാൽ വരുന്ന ആണ്ട് ജാനുവരി 1-ാം തീയതി അതിൻ്റെ കൂതാശ നടത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാ മെത്രാച്ചന്മാരും
നമ്മുടെ ജനങ്ങൾ ജാഥയായിട്ട് പഴയ കാലത്ത് നാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, ചരിത്രത്തിലുണ്ട്, ഇവിടെ നിന്നെല്ലാം പിതാക്കന്മാര് കാൽനടയായിട്ട് അവിടെ ചെന്ന് മാർത്തോമാ ശ്രീഹായുടെ കബറിങ്കൽ ചെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹീതരായി തിരിച്ചു പോന്നിട്ടുള്ള കഥകളൊക്കെ ചരിത്രത്തിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഇക്കാലത്ത് ഈ അടുത്ത കാലങ്ങളിലായിട്ട് അങ്ങനെ ഒരു തീർത്ഥാടനം നമ്മൾ ആരും നടത്താറില്ല. എങ്ങനെയാണോ അത് വന്നുകൂടി എനിക്ക് അറിഞ്ഞുകൂടെങ്കിലും മാർത്തോമാ ശ്രീഹായുടെ കബറിങ്കിലേക്കും മലങ്കരയിൽ നിന്ന് ഞാൻ എല്ലാ പള്ളികൾക്കും കൽപ്പന അയക്കും. ഒരു ജാഥയായിട്ട് ബസ്സുകളിലും കാറുകളിലൊക്കെ ആയിട്ട് ഇത്ര വലിയ അകലമൊന്നുമില്ല. നമ്മൾ ഇന്ന് ഇവിടെ ഒന്ന് പോയാൽ നാളെ വൈകുന്നേരം അവിടെ എത്താം, രാവിലെ പോയാൽ നാളെ വൈകുന്നേരം എത്താം. കാരണം പോയാൽ അത്രയ്ക്ക് സുഗമ വഴിയെല്ലാം നല്ല വഴികൾ തന്നെയാണ്. അതുകൊണ്ട് ആ ഉദാശ വരുന്ന അവസരത്തിൽ നമ്മുടെ പല പള്ളിക്കാർ യോജിച്ച് ബസ്സുകളിലും മറ്റൊക്കെ ആയിട്ട് ജാഥയായി എത്തുന്നതാണെന്നോ ആർക്കു വേണ്ടി പരസ്യപ്പെടുത്തുന്നതാണെന്നോ അതിന്റെ ലക്ഷ്യം എന്താണെന്നോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നാം അതിന്റെ അകത്ത് നമുക്ക് യാതൊരു പങ്കുമില്ല. അതെല്ലാം തെറ്റായ ഉദ്ദേശത്തോടുകൂടി പരസ്യപ്പെടുത്തുന്നതാണ്. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് സഭയിൽ സമാധാനം വേണ്ട. എല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇപ്പൊ തന്നെയാണെങ്കിലും മലബാറിലെ ആ ഫിലക്സിനോസ് മെത്രാച്ചൻ എത്ര നല്ല മെത്രാച്ചനാണ്, എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. വാത്സല്യ മക്കളെ അവിടെ ചെന്ന് നിങ്ങളൊന്ന് കാണണം. അതേ ഇപ്പോൾ അവിടെ വലിയൊരു അരമന പണിയിക്കുകയാണ്, ഒരു കത്തീഡ്രൽ ചർച്ച് അതിന്റെ മുൻവശത്ത് തന്നെ പണി തീർന്നുകൊണ്ടിരിക്കുക. അത് തീർന്നു വരുമ്പോൾ മരം ഉള്ളയിലേക്ക് വെച്ച് ഏറ്റവും ഒന്നാം കടയിൽപ്പെട്ട പള്ളിയായി തീരും. അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് അവരത് പണിതുകൊണ്ടിരിക്കുന്നത്. എത്ര പിന്നീട് അമേരിക്കയായിപ്പോയി തിരിച്ചു വന്നു, അദ്ദേഹം വലിയൊരു അരമന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനിടയ്ക്ക് ഇപ്പോൾ വേറൊരു സംഗതിയും കൂടെ വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഒരു കോളേജ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിൻഡിക്കേറ്റ് ഇതൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് അനുവാദം കൂടെ കിട്ടിയാൽ മതി,
അതിനുവേണ്ടി മെത്രാച്ചൻ കഷ്ടപ്പെട്ട് 10-20 ഏക്കർ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എന്തുമാത്രം ഉത്സാഹത്തോടുകൂടി കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്നുള്ളത് നോക്കി. എല്ലാ സ്ഥലത്തും എല്ലാവരും ഉത്സാഹിക്കുന്നുണ്ട്, ആരും വെറുതെ ഇരിക്കുന്നില്ല. നിങ്ങളും ചൊടിയോടും താല്പര്യത്തോടും നല്ല എന്ത് എങ്കിലും ചെയ്തികൾ പലതും കേൾക്കും. എന്നെ എന്തുമാത്രം അധിക്ഷേപിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം അധിക്ഷേപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എനിക്ക് യാതൊരു കുലുക്കവുമില്ല, അക്ഷോഭ്യനായിട്ട് ഞാൻ നിൽക്കുക. എന്താണെന്ന് വെച്ചാൽ ഒടേ തമ്പുരാൻ ഞാൻ അവിടുത്തെ അല്ലാതെ എനിക്ക് വേറെ ശരണമൊന്നും ഉണ്ടായിട്ടില്ല. എന്റെ സ്വത്തെന്ന് പറയുന്നത് എന്റെ ദൈവവും എന്റെ ജനവുമാണ്. എന്റെ സ്വത്ത് മറ്റൊന്നുമല്ല, അത് ഇന്നും ഉണ്ട്. ആ ജനത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ആ ജനം എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. വാത്സല്യമുള്ളവരെ നമുക്ക് യാതൊരു ദോഷവും വരും. ഇപ്പൊ കേസ് മുന്നോട്ട് പോകും, കേസിനിപ്പോ 2 മാസം കഴിഞ്ഞാൽ കേസെടുക്കുമെന്നാണ് ഞാൻ കേൾക്കുന്നേ. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അതും നടക്കുന്നുണ്ട്. ഇതിന് എല്ലാ വിധത്തിലും നമുക്ക് വളരെ വളരെ പണത്തിനൊക്കെ വളരെ ആവശ്യമുള്ള ഞെരുക്കത്തിന്റെ അവസരങ്ങളാണ് എന്ന് വിചാരിച്ച് നമ്മൾ ആരും ഭയപ്പെട്ടിട്ട് ആവശ്യമില്ല. എല്ലാം നടന്നില്ലേ, ഈ കാലം അത്രയായിട്ട് ഇതെല്ലാം നടന്നു, ഇനി നടക്കും. നിങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടിയിരിക്കണം, ജാഗ്രതയോടുകൂടിയിരിക്കണം, എല്ലാം നല്ല ഉത്സാഹത്തോടും ഉണർവോടും നല്ല സഹകരണ ബുദ്ധിയോടും കൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അത്സല്യ മക്കളെ ഇവിടെ വന്ന് വീണ്ടും നിങ്ങളെ കാണുന്നതിന് സാധിച്ചത് നമുക്ക് സന്തോഷമുണ്ട്. നാം ദൈവത്തോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവിധ ഐശ്വര്യവും കണ്ട് സന്തോഷിപ്പാൻ ദൈവം ബലഹീനനായ നമ്മെ യോഗ്യനാക്കി തീർക്കട്ടെ. നിങ്ങൾ ദൈവാശ്രയത്തിലും ഭക്തിയിലും സഹോദര സ്നേഹത്തിലും നല്ല ദൈവാശ്രയത്തിലും നല്ല പുണ്യപ്രവൃത്തികളിലും താൽപര്യപ്പെട്ട് ഉത്സാഹികളായി മുന്നോട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇവിടെയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾ, സൺഡേ സ്കൂളുകൾ, പ്രാർത്ഥനായോഗങ്ങൾ, മർത്തമറിയ സമാജങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാം തന്നെ ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ വട്ടക്ക് ബഹുമാനപ്പെട്ട അച്ഛന്മാര് നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ പ്രേരണയും നൽകുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. നിങ്ങളും അവരും കൂടി എല്ലാ കാര്യത്തിലും ഹൃദയപൂർവ്വം സഹകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ജീവിക്കുന്ന ക്രിസ്തീയ സഭയായി ഇവിടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മൂലം നിങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.